ഞങ്ങളെ പൊന്നു മോള് മരണപ്പെട്ടത് ഞങ്ങൾ ദുഃഖിതരാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ അറസ്റ്റ് ചെയ്യുക. പൈസ ഉള്ളതുകൊണ്ട് സ്ഥലം മാറി മാറി പോകണം, നമുക്ക് നീതി ലഭിക്കണില്ല. 2 വയസ്സ് അവർ പൊന്നു മോനുണ്ട്, അതിനെ ഓർത്തെങ്കിലും നീതി കിട്ടണം. കിട്ടിയേ പറ്റൂ. ജാമ്യം കിട്ടുന്നത് വരെ അവരെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. നമസ്കാരം. ഈ മരണം നടന്നിട്ട് ശേഷം 15 ദിവസം കഴിയുന്നു. ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ മരിച്ചുപോയ കുട്ടിക്ക് നീതിക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ ഉമ്മയും വാപ്പയും നാട്ടുകാരും ഒക്കെ സെക്രട്ടറി മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഉമ്മ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഈ 15 ദിവസമായിട്ട്? പോലീസിന്റെ സഹായത്തോടെയാണ് അവര് നിൽക്കുന്നത്. അതിന്റെ ഇതിലായിരിക്കാം ഇന്ന് ഇത്രയും 16 ദിവസമായി. 16 ദിവസമായി ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരുണ്ടോ? സ്ഥലത്തുണ്ടോ? ആ സ്ഥലത്തുണ്ട്. അവര് സ്ഥലം മാറി മാറി പൈസ ഉള്ളതുകൊണ്ട് സ്ഥലം മാറി മാറി പോകണം. നമുക്ക് നീതി ലഭിക്കണില്ല. നീതി എത്രയും പെട്ടെന്ന് നീതി ലഭിക്കണം. പണം സ്വാധീനിച്ച് അവർ ഒളിവിൽ നിൽക്കുകയാണ്. പണം കൊണ്ടാണ് അവർ സ്വാധീനിച്ചത്. എന്തുകൊണ്ട് ഈ പോലീസുകാരുടെ കൂട്ടാണ്? ഞങ്ങളെ പൊന്നു മോള് മരണപ്പെട്ടത് ഞങ്ങൾ ദുഃഖിതരാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ അറസ്റ്റ് ചെയ്യുക ചെയ്യണം. ഇതേ പറയാം, 2 വയസ്സ് അവർ പൊന്നു മോനുണ്ട്, അതിനെ ഓർത്തെങ്കിലും നീതി കിട്ടണം. കിട്ടിയേ പറ്റൂ. ഇതിനു മുന്നോട്ട് ഞങ്ങൾ ഇറങ്ങും. സംഭവിച്ചാലും ശരിയെന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി മുന്നോട്ട് ഞങ്ങൾ ഇറങ്ങും. മൂന്നെണ്ണത്തിനെയും പിടിച്ച് ആത്തിടണം. ആത്തിട്ട് നീതി കിട്ടണം. എന്നാലേ ഞങ്ങൾക്ക് സഹിക്കുള്ളൂ. ഞങ്ങൾ കൊച്ചു മോളാണ്, 21 വയസ്സായ മോളാണ്. ബാത്റൂമിലാണ് കഥ പഠിക്കണം. ആ കഥ അടയ്ക്കാതെ തുറന്നിടാൻ പറ്റുമോ ആ കഥവിനെ? ചിന്നു ചിന്നു എന്ന് പറഞ്ഞോണ്ട് ഒത്തുകളിക്കാണ്. അതുകൊണ്ട് അവരത് കട്ടുപിടി വാങ്ങിച്ചോണ്ട് ഒത്തുകളിക്കണേണ്. കുട്ടികൾക്ക് പൈസ എവിടെ കിട്ടും അവിടെ നിൽക്കും. അത് പറ്റൂല. പാവങ്ങൾക്ക് നീതി ലഭിക്കണം. പോലീസിന് അവരെവിടെ ഉണ്ടെന്ന് പോലീസിന് നന്നായിട്ടറിയാം. അവരെ ഒളിപ്പിച്ച് നിർത്തി, ജാമ്യം കിട്ടുന്നത് വരെ അവരെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിന് വേണ്ടി അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ അവർ വന്ന് ഇതാവും. ഭർത്താവും അവരുടെ വീട്ടുകാരും ചേർന്ന് അതിക്രൂരമായി പകൽ വെളിച്ചത്തിൽ അതിക്രൂരമായി അവളെ ആക്രമിക്കുകയും വേദന കൊണ്ട് സഹികട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആത്മഹത്യ ഏകദേശം 3 ആഴ്ചയോളം അടുക്കുകയാണ്. ഗവൺമെൻറ് പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ CPMമായി ബന്ധമുള്ള ആളുകൾ ഏതെങ്കിലും കേസുകളിൽ പെടുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള നമ്മുടെ മകളുടെ ഭർത്താവ് CPMന്റെ അനുഭാവിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മയുണ്ട്, അതുപോലെ തന്നെ പിതാവുണ്ട്, കുട്ടിയുണ്ട്, ബന്ധുക്കളുണ്ട്. അവരുടെ ജമാഅത്തായ മാറ്റങ്ങൾ മുസ്ലിം ജമാഅത്തും നാട്ടുകാരും ഒരുമിച്ചാണ് ഈ പ്രതിഷേധ സമരം നടത്തുന്നത്. ഞങ്ങൾക്ക് സർക്കാരിനോടും പോലീസിനോടും ആവശ്യപ്പെടാനുള്ളത് വളരെ പെട്ടെന്ന് പിടിച്ചില്ലായെങ്കിൽ, വളരെ പെട്ടെന്ന് പൊലികളെ പിടിച്ചില്ലായെങ്കിൽ സമരങ്ങൾ ശക്തമാക്കും. മുഖ്യമന്ത്രിയുടെ വസതി വരെ ഞങ്ങൾ തന്നെ നടത്തേണ്ടി വരും. ഞങ്ങൾ അങ്ങനെ വരെ ഈ വിഷയങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പോലീസാണ് കേരള സംസ്ഥാനത്ത്. പോലീസ് ക്രിയാത്മകമായി നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഹിന്ദുക്കൾക്കകം തന്നെ പ്രതിയെ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കുടുംബത്തിന്റെയും ബാച്ചലർ മുസ്ലിം ജമാഅത്തിന്റെയും നേതൃത്വത്തിൽ ശക്തമായ സമരം സമര പരിപാടികൾക്ക് നമ്മൾ നേതൃത്വം നമ്മൾ കൈകാര്യം സമരം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം നൽകിക്കൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ധർണ ഈ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഷഹാൻ എന്ന 21 വയസ്സുകാരി മരണപ്പെട്ടിട്ട് 15 ദിവസം 16 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ നീതിക്ക് വേണ്ടി, അതുപോലെ തന്നെ ഷഹാനയുടെ 1 വയസ്സുള്ള മകന്റെ നീതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നാട്ടുകാരും ഷഹാനയുടെ ഉമ്മയും വാപ്പയും ഉൾപ്പെടുന്ന ബന്ധുക്കളും എല്ലാം സെക്രട്ടറിയിൽ എത്തിയിരിക്കുന്നത്. നീതി കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. മരണാടൻ മരണിക്ക് വേണ്ടി ക്യാമറമാൻ JP ക്കൊപ്പം ശ്രീതമാരാർ സൈനിങ് ഓഫ്.